ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആയുർവേദത്തിലെ ത്രിഫല, ത്രികടു എന്നീ വാക്കുകൾ എല്ലാവർക്കും തന്നെ സുപരിചിതമാണ്. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ത്രികടുവിൽ ഉൾപ്പെടുന്ന ഒരു സുഗന്ധദ്രവ്യമാണ്. ത്രികടു എന്നാൽ ഇഞ്ചി, കുരുമുളക്, തിപ്പല്ലി എന്നിവ ചേർത്തുണ്ടാക്കുന്ന മിശ്രിത ഔഷധക്കൂട്ടാണ്. അവ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ഒബീസിറ്റി, കൊളസ്ട്രോൾ, വാതകഫരോഗങ്ങൾ എന്നിവയ്ക്ക് ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്നവയാണ്. ഇതിൽ തിപ്പല്ലിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. തിപ്പല്ലി ഒരു ഇന്ത്യൻ സസ്യമാണ്, പിപ്പാലി എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും. കുരുമുളക് ഇനത്തിൽപ്പെട്ട തന്നെ ഒരു സുഗന്ധദ്രവ്യമാണിത്. കുരുമുളക് ചെടിയെപ്പോലെ തന്നെ ഇതിൻ്റെ തണ്ട് അഥവാ കൊടി നട്ടാണ് ഈ ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. വൻ മരങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ചെടികളിലൊക്കെ പടർന്നു കയറുന്ന ഒരു സസ്യമാണിത്. ഇതിൽ കുരുമുളക് ചെടിയെപ്പോലെ തന്നെ തിരിയുണ്ടാകും. അത് മൂത്ത് പഴുത്ത് കഴിയുമ്പോൾ ചുവപ്പ് നിറമാകും. അവ നമ്മൾ പറിച്ചെടുത്ത് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. ഏത് കഠിന ചുമ മാറാനും തിപ്പല്ലി ചൂർണം നമുക്ക് യൂസ്ഫുള്ളാണ്. അതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ. എൻ്റെ സ്ക്രീനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. തിപ്പല്ലിക്ക് മാർക്കറ്റിൽ വൺ ഡിമാൻഡാണ്. കിലോയ്ക്കൊക്കെ 2000 രൂപ വരെ കിട്ടും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കൃഷിരീതിയാണ് തിപ്പല്ലി കൃഷി. ഇവ നമ്മളെപ്പോഴും നടുമ്പോൾ വൺ മരങ്ങളുടെ കീഴിലോ അല്ലെങ്കിൽ പടർന്നു കയറാൻ പറ്റിയ മരങ്ങളുടെ കീഴിലോ നട്ടുപിടിപ്പിക്കുക. തിപ്പല്ലി പഴുത്തു കഴിയുമ്പം കുളുക തിരിയെ വീഴുന്നത് പോലെ തന്നെ താഴത്തേക്കും വീണോളും. അത് നമുക്ക് പിറക്കെടുത്ത് ഉണക്കിയാലും മതി, അതല്ലെങ്കിൽ ഇതുപോലെ ഏണിയൊക്കെ വെച്ച് കയറി പറിച്ചെടുത്താലും മതി. എരിവുള്ള കുരുക്കൾ തന്നെയാണ് തിപ്പല്ലിക്കും ഉള്ളത്. തിപ്പല്ലി നമ്മൾ പൊടിച്ചു വയ്ക്കുകയാണെങ്കിൽ പലവിധ രോഗങ്ങൾക്കും ഒരു ഔഷധക്കൂട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചു കിട്ടുന്ന ചെടിയായതുകൊണ്ട് തന്നെ ഇത് കൃഷിക്ക് അനുയോജ്യമാണ്. ലക്ഷങ്ങൾ വരെ നമുക്ക് കൊയ്യാവുന്നതാണ് ഈ ഒരു കൃഷി നടത്തുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സിംപ്ലി. ബൈ.